ജൂബീസ് ക്രിയേറ്റീവ് ഹബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുരിങ്ങയില ഉപയോഗിച്ച് രണ്ടുതരം വളമുണ്ടാക്കുന്ന ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, അന്ന് തന്നെ നമ്മൾ ഇത് ഈ വളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുരിങ്ങയിലയും ശർക്കരയും തൈരും കൂടെ ചേർത്തിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആഴ്ച കഴിഞ്ഞാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അതിനിടയ്ക്ക് എല്ലാ ദിവസവും ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായി ആ വളമൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്ക്, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അതാ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇതാണ് കണ്ടോ നമ്മുടെ വളത്തിന്റെ ഒരു സ്ഥിതി ഇതാണ്. അപ്പൊ നല്ല ഒരു ജൈവ സ്ലറിയായി ഇത് മാറിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിനകത്ത് ഇപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 30 ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. അത് ഇതിപ്പോ ഏതാണ്ട് 1-2 ലിറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് അരിച്ച് സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. സ്പ്രേ ചെയ്ത് മാത്രമല്ല നമുക്ക് ചൂട്ടിൽ ഒഴിക്കാം. അപ്പം ഇവിടെയൊക്കെ ഒത്തിരി കൂടുതൽ ചെടികളും പച്ചക്കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് സ്പ്രേ ചെയ്യുന്നുണ്ട്. ബാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. മൊത്തം ചെടിക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ബക്കറ്റ് പോരാ, ഞാൻ ബക്കറ്റൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ ചെടി കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല വീര്യമാണ് ഈ വളത്തിന്. അപ്പൊ ഞാൻ ഒരു വലിയ ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് അറിയാലോ, ഇത് വളരെ നല്ല ഒരു ജൈവവളമാണ്. പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആണ് ഈ വളം. ഈ വളം നല്ലൊരു ഹോർമോൺ കൂടിയാണ്. എളുപ്പമാണ് ഒരാഴ്ച നമുക്കിത് ഫലം കാണാൻ പറ്റും. അരിച്ചെടുക്കാം. ചെടികളായിട്ട് പച്ചക്കറികൾക്കും ഓറിഞ്ചിനും എന്താ പറയുക, എല്ലാ ചെടികളിലും മുരിങ്ങയില അത് കളയണ്ട കേട്ടോ. അത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ചെലവും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് മുരിങ്ങയില മാത്രം മതി. നമ്മുടെ വീട്ടിൽ ശർക്കരയും മുരിങ്ങയില അരച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് അതാണെങ്കിൽ അല്ലെങ്കിൽ 3-4 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. അടിച്ചു രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ചെയ്താൽ പോരാ. ഞാനത് ആ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇതാണെങ്കിൽ ഇതിങ്ങനെ പുളിപ്പിക്കാൻ വെച്ച് ചെടികൾക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇലച്ചെടികൾക്ക് 2 ദിവസം കഴിഞ്ഞാൽ നല്ലതാണ്. സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ചൂട്ടിലൊഴിച്ചോ ഒക്കെ കൊടുത്താൽ മതി. നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം. അതുമാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സിനും എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ അന്നും ചെയ്തതിന്റെ ഫലം തന്നെ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ചെടികളൊക്കെ നന്നായിട്ട് വളരും, പൂക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. എല്ലാ ചെടികളും ഒന്ന് ഉഷാറായിട്ടുണ്ട് ഈ വളപ്രയോഗത്തിന് ശേഷം. ഇനിയിപ്പം മഴയൊക്കെ മാറിയില്ലോ. ഇനി നമുക്ക് ജൈവവളം ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മറ്റു മഴക്കാലത്താണെങ്കിൽ നമുക്ക് ജൈവവളം അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ചെടികൾക്ക് നന മഴ കൊണ്ടിരിക്കുന്ന ചെടികൾക്ക് ജൈവവളം മഴക്കാലത്ത് നല്ലതല്ല. ചിലപ്പോൾ ചെടികൾ ചീത്തയായിപ്പോവും. രാസവളമാണ് നല്ലത്. ഇപ്പം ഈ മഴ മാറിയതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഈ നമ്മുടെ ഈ വീട്ടിലുണ്ടാക്കുന്ന 0 കോസ്റ്റായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഇവിടെയാണ് എന്റെ എന്താ പറയുക, വഴുതന അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇവിടെയാണ് നട്ടിരിക്കുന്നത്. ഇന്നിപ്പോ രാവിലെ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് വാടി നിപ്പുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ വളം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്ന ചെടിയിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ അതുപോലെ തന്നെ എന്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കണം. ചുവടൊക്കെ തറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ചുവടൊന്ന് പതുക്കെ ഒന്ന് എന്താ നമ്മുടെ എന്തെങ്കിലും ഉപയോഗിച്ച് മുപ്പല്ലിയോ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ചുവടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. വഴുതനയൊക്കെ നല്ലതുപോലെ വളരുന്നുണ്ട്. പൂവും കായും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അതുപോലെ തക്കാളി ആണെങ്കിൽ നട്ടിട്ട് ഇതൊക്കെ 2 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇത്രയൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറികളും ചെടികളും ഒക്കെ വളർത്തുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി
എന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ് ചെയ്യണം, സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.